തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് തന്ന കുറച്ച് സർപ്രൈസുകളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അവർ വരുന്ന സമയത്ത് അവർ തന്നെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് അവരെനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നതാണ് കേട്ടോ. അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വരവ്. ഈ ഒരു സർപ്രൈസ് തന്ന ടീമിനെ നിങ്ങൾ മുൻപ് എൻ്റെ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കറങ്ങാനൊക്കെ പോകുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ചാണ്. അപ്പോൾ ഇവരാരാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ കൊളീഗ്സിൻ്റെ വൈഫുമാരാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഈ ഒരു നാല് പെണ്ണുങ്ങളുടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു കയറി ഇങ്ങനെ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്കറിയായിരുന്നു ഇവർ വരുമെന്ന്. പക്ഷേ എൻ്റെ ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുന്നേ കയറി ഇങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീർത്തും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വരുമെന്ന്. അതുകൊണ്ട് ശരിക്കും ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഇവർ വന്നു വന്ന് പിന്നെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. ഇവരന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ദാ ഇത് നിതിന തന്നതാണ്, കറക്റ്റ് സൈസാണ് കേട്ടോ ഷൂ. പിന്നെ ദാ ഇത് ഷെഹനാഡയാണ്, നല്ലൊരു പോയിൻറ്റഡ് ഷൂ ആണ്. പക്ഷേ എൻ്റെ സൈസ് അല്ല, ബില്ല് വന്നതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റി. പിന്നെ ദാ ഈ ഒരു ബാഗ് റിൻസീഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ടൊരു പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഷാർജയിൽ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു, റോഡ് നിറച്ചും വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് എല്ലാവർക്കും ഒരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എല്ലാവരുടെയും ഹസ്ബൻഡുമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഹോൾ ഫാമിലി ആയിട്ടുള്ളൊരു ചെറിയൊരു പാർട്ടി ആയിരുന്നു കേട്ടോ. എൻ്റെ 2022 ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ കണ്ടവർക്കറിയാം. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കിട്ടാത്ത ഹാപ്പിനെസ് എല്ലാം ഞാൻ ഡിമാൻഡ് ചെയ്ത് ചോദിച്ച് വാങ്ങുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-20 കൊല്ലത്തിന് ശേഷം, 10-20 അല്ല, അതീ കൂടുതൽ കൊല്ലത്തിന് ശേഷമാണ് ഒരു കേക്ക് കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേക്ക് കട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം ഞാൻ ഒരു കേക്കാണ് ബർത്ത്ഡേക്ക് കട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ ഞാൻ 3 കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സർപ്രൈസസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തവണയും സ്കോർ ചെയ്തത് ശരിക്കും ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതേപോലെ ഫ്രണ്ട്സുമായിട്ടുള്ള ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വള്ളി ഫീലായിരുന്നു കേട്ടോ. പുറത്തിറങ്ങണം, പിള്ളേരെ ഒരുക്കണം, ഞാനും ഇറങ്ങണം. അപ്പോൾ എനിക്ക് ഈ ഗെറ്റ് ടുഗദറിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്ത് കുറേ കൂടെയൊക്കെ സോഷ്യലൈസ് ആയി കഴിഞ്ഞപ്പോൾ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് വന്നു തരാൻ തുടങ്ങി കേട്ടോ. ഇവരുടെ വകയായിട്ട് ഈ ഒരു പാർട്ടിക്കും എനിക്ക് പിന്നെയും ഗിഫ്റ്റുകളൊക്കെ കിട്ടിയേ. ഒരു സിൽവർ കളർ ബോക്സ് ഷെഹനാടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു നല്ലൊരു പച്ച കളർ ഒരു ഗൗൺ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇല്ല ഈ ഒരു കളർ. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എൻ്റെ സൈസ് അല്ല, അപ്പോൾ പിന്നെ ഷെഹനാടെ ആ ഒരു ഷൂവും ഈ ഒരു ഡ്രസ്സും ഒക്കെ എനിക്ക് മാറേണ്ട വന്നു. അടുത്തത് നിതിനാടെ ഗിഫ്റ്റ് ആണ്. ഇതിനകത്ത് നല്ലൊരു വാച്ച് ഉണ്ട്. ഈ ഒരു വാച്ചിൻ്റെ കളർ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ബ്രൗൺ കളർ. പിന്നെ അതേപോലെ ഒരു ഷ്രഗും ഒരു ടോപ്പും കൂടെ വരുന്നത്. എൻ്റെ കറക്റ്റ് സൈസാണ്, ഒരു ഓൾട്രേഷനും വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദാ റിൻസിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ദാ ഒരു അടിപൊളി ഒരു സാധനമുണ്ട്, യൂട്യൂബിൽ നിന്ന് എഴുതിയൊരു കപ്പ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്കിതാ ഒരു ചെരുപ്പുണ്ട്, അതിൻ്റെ സൈസ് തന്നെയാണ്. പിന്നെ ഒരു ജീൻസിൻ്റെ കൂടി അതേപോലെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ടോപ്പുമാണ്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെ ആയിരുന്നു കിട്ടിയത് കേട്ടോ. അങ്ങനെ ഫുഡടിയും കഴിഞ്ഞ് ഗിഫ്റ്റും അൺബോക്സിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ താഴെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന് 2-3 ഫോട്ടോസൊക്കെ നല്ലത് എടുത്തു കേട്ടോ. പിള്ളേർ ഈ സ്റ്റെപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിയൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു എനിക്കിതാ നമ്മുടെ എക്സ്പോ ടീം കേട്ടോ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഈ പെണ്ണുങ്ങൾ മാത്രമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. എക്സ്പോ എന്നാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ എക്സ്പോ ടീമിൻ്റെ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഇതാ ഇത് ഇത്രയേ. ഇതിൽ ഷെഹനാടെ ആ ഒരു പച്ച കളർ ഡ്രസ്സും ആ ഒരു ഷൂവും ഞാൻ 2 ദിവസം കഴിഞ്ഞ് മാറി കേട്ടോ. അങ്ങനെ ആ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് പിന്നെ ലേറ്റ് നൈറ്റ് ആയി വന്നപ്പം അങ്ങനെ നെക്സ്റ്റ് ഡേ അടുത്ത സെറ്റ് ആളുകൾ ഇതാ ഇതേപോലെ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഇടിച്ചു കയറി വന്നു. ഇത് ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇത് യൂട്യൂബേഴ്സാണ്, ഇവർ വരുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി തകർന്നു പോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാം പല പല സ്ഥലത്തു നിന്ന് വന്നതാണ് കേട്ടോ. റാസൽഖൈമയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർജയിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് എന്നെ സർപ്രൈസ് ചെയ്യാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇവർ ശരിക്കും വരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി തകർന്നു പോയി കേട്ടോ.
ഈ വന്നത് ആരൊക്കെയാന്ന് വെച്ചാൽ അബിയുണ്ട്, ലുബിയുണ്ട്, ഷൈമയുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഇർഫാന. അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാ വെറൈറ്റി രീതിയിലൊക്കെ ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ എല്ലാം ഇങ്ങനെ എടുത്ത് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ സർപ്രൈസ് ചെയ്യാൻ വരണതിൻ്റെ വീഡിയോസ് എല്ലാം ഇവരുടെ ചാനലിൽ ഇവർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ചാനലിലെയും ലിങ്ക്, വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാം. അവിടെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും കേട്ടോ. എൻ്റെ ആ ഒരു സർപ്രൈസിൻ്റെ എഫക്റ്റൊക്കെ കുറച്ചുകൂടെ അവരുടെ ചാനലിലെ വീഡിയോസിലുണ്ട്. അപ്പോൾ ഇവർ കൊണ്ടുവന്ന കേക്ക് എല്ലാം എന്താ എല്ലാവർക്കും ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്തു. അങ്ങനെ എൻ്റെ തേർഡ് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ട്രൈപോർഡിൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് പിള്ളേർ കിടന്ന് കച്ചറ കാണിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ അവരൊരു 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരിതാ പോവുകയാണേ. അപ്പൊ ഇവരെ കൊണ്ടുവന്നത് റാസൽ കൈമേന്ന് അബിയുടെ ഹസ്ബൻഡ് ആണ് കേട്ടോ. അപ്പൊ അബിയുടെ ഇക്ക താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടേ. ഇവരെ ഇവിടെ വരെ കൊണ്ടുവന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പിന്നെന്താ പറയണ്ടേ. അപ്പോൾ അങ്ങനെ അവരിതാ പോവുകയാണ്. ശരിക്കും ഇവർ വന്നതിലാണ് ഞാൻ ഒരുപാട് അങ്ങ് ഹാപ്പി ആയത് കേട്ടോ. കാരണം ഇത്രയും ദൂരെ നിന്ന് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതുവരെ വന്നത്, അവരുടെ അത്രയും ഒരു ടൈമും എഫേർട്ടും അതൊക്കെ നമ്മൾ ഒത്തിരി എന്താ പറയുന്നത്, ഇത്രയൊക്കെ നമ്മൾ അർഹിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷാല്ലാ അൽഹംദുലില്ലാ, അങ്ങനെ ഒരു വർഷമൂടെ കഴിഞ്ഞു കിട്ടി. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഇക്കൊല്ലത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചോദിക്കണമെന്നുണ്ടാവും എത്രയാണ് വയസ്സെന്നല്ലേ. ചോദിക്കേണ്ട, പറയൂല കേട്ടോ. ഇവർ കൊണ്ടുവന്ന ഗിഫ്റ്റും കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ക്രാഫ്റ്റ് റൂമിന് വേണ്ടിയിട്ട് ഒരു സാധനമായിട്ടാണ് വന്നത്. ആ ഒരു റൂം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സംഭവം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഇവരുടെ ചാനലിലെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോയും കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് അവരെയൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.